Hi students, ellavarkkum Q physics inde interactive notebook page ilekku swagatham. Nammal ivide explain cheyan povunnathu 8th class ile physics ilulla reflection of light in spherical mirrors. Reflection of light in spherical mirrors enna lesson kurichaanu. Idu onnavathe episode aanu. Ee class ile nammal indu charcha cheyan povunnathu endaanu oru spherical mirror. Spherical mirrors രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. പിന്നെ എന്തൊക്കെയാണ് ഒരു സ്ഫെറിക്കൽ മിററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടേംസ് ഇതൊക്കെയാണ്. ഒന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ, അപ്പർച്ചർ, പോൾ, പ്രിൻസിപ്പൽ ആക്സിസ്, ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് സ്ഫെറിക്കൽ മിററേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു മിറർ. ഓക്കെ, ഇത് റോഡ് സൈഡിലൊക്കെ ഒരു ജംഗ്ഷനൊക്കെ വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് കർവേച്ചറൊക്കെ വരുന്ന സ്ഥലത്ത് ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിററാണിത്. ഇത് ഒരു കോൺവെക്സ് മിററാണ്. ഓക്കെ, ഇതൊരു കോൺവെക്സ് മിററാണ്, സ്ഫെറിക്കൽ മിററാണ്. ഇത് തന്നെയാണ് നമ്മൾ വാഹനങ്ങളുടെയൊക്കെ, വെഹിക്കിൾസിൻ്റെ, കാറിൻ്റെയൊക്കെ റിയർ വ്യൂ മിററായിട്ട്, സൈഡ് മിററായിട്ട്, റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നതും ഈ കോൺവെക്സ് മിറർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കോൺവെക്സ് മിറർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോൺവെക്സ് മിറർ. ഇതൊരു ഒരു ലാർജ് സ്ഫിയറാണ്, ഒരു വലിയ സ്ഫിയറാണിത്. ആ ഒരു വലിയ സ്ഫിയറിൻ്റെ ഒരു സ്മോൾ സെക്ഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഔട്ടർ സൈഡ് പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഔട്ടർ സൈഡ് പോളിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കോൺവെക്സ് മിറർ എന്ന് പറയും. ഇന്നർ സൈഡ് റഫ് ആണ്, നോൺ റിഫ്ലക്റ്റിംഗ് ആണ്. ഇത് ഔട്ടർ സൈഡാണ് പോളിഷ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺവെക്സ് മിറർ ആയിരിക്കും. ഇതിലെപ്പോഴും നമ്മളൊരു ബോഡിയുടെ ഇമേജ് കാണുമ്പോൾ എപ്പോഴും ആ ഇമേജ് ചെറുതായിട്ടാണ് ഉണ്ടാകുക. ഒരു ഡിമിനിഷ്ഡ് ഇമേജ് മാത്രമേ ഈ ഒരു കോൺവെക്സ് മിറർ കൊണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് കോൺകേവ് മിററാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് കോൺകേവ് മിററാണ്. ഇതും ഒരു ലാർജ് സ്ഫിയറാണ്. അപ്പോൾ അതിലൊരു സ്മോൾ സെക്ഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇന്നർ സൈഡ് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ടർ സൈഡ് റഫാക്കി വെച്ചാൽ, അപ്പോൾ ഔട്ടർ സൈഡ് റഫാണ്, നോൺ റിഫ്ലക്റ്റിംഗ് ആണ്. ഇന്നർ സൈഡാണ് പോളിഷ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ആയിട്ട് വരുന്നത്. ഇതിനെ കോൺകേവ് മിറർ എന്ന് പറയും. കോൺകേവ് മിറർ എന്ന് പറയും. ഇതിന് പല ടൈപ്പ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. വളരെ എൻലാർജ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ ഈ മിററിൽ കാണാൻ പറ്റും. ഇവിടെ ഈ പെന്നിൻ്റെ ഇമേജ്, ഒരു എൻലാർജ്ഡ് ഇമേജ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മിററിൽ ഇപ്പം കാണാൻ പറ്റും. ഒരു വലിയ ഇമേജാണ് ഈ പെന്നിൻ്റെ, വലിയ ഇമേജാണ് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻലാർജ്ഡ് ഇമേജ് ഫോം ചെയ്യാൻ ഇങ്ങനെ ഒരു കോൺകേവ് മിററിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പിന്നെ കോൺകേവ് മിററിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സാധാരണ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മിററാണ്. ഇതൊരു കോൺകേവ് മിററാണ്. അപ്പോൾ ഈ കോൺകേവ് മിറർ വെച്ചിട്ട് പിന്നെ ഡെൻറ്റിസ്റ്റിനെ നമ്മുടെ പല്ലിൻ്റെയൊക്കെ ഒരു എൻലാർജ്ഡ് വ്യൂ അതിൽ കിട്ടും. അപ്പോൾ എവിടെയൊക്കെയാണ് പല്ലിന് കേടുപാടുകൾ സംഭവിച്ചതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്ഫെറിക്കൽ മിററുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണൊരു സ്ഫെറിക്കൽ മിറർ എന്നാണ്. ഓക്കെ, എന്താണൊരു സ്ഫെറിക്കൽ മിറർ? ഒരു സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിറർ ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. എ സ്ഫെറിക്കൽ മിറർ ഈസ് എ മിറർ ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. And that mirror can be a convex mirror or it can be a concave mirror. അപ്പോൾ അതായിട്ട് നോക്കാം. ഇവിടെ ഇതൊരു സ്ഫിയർ ആണ്. ഈ സ്ഫിയറിൽ ഞാനൊരു ചെറിയ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ സർഫേസ് ഞാൻ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഔട്ടർ സർഫേസ് ഇവിടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കോൺവെക്സ് മിറർ എന്ന് പറയാം. കോൺവെക്സ് മിറർ എന്ന് പറയും. ഈ ഭാഗം സിൽവർ ചെയ്തു, പിന്നെ ഇതിൻ്റെ ഈ ഭാഗം റഫ് സർഫേസ് ആണ്, നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണ്. അപ്പോൾ നമുക്ക് സ്പൂണിൻ്റെയൊക്കെ, ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ ബാക്ക് ഭാഗം ഒരു കോൺവെക്സ് മിററായിട്ട് കണക്കാക്കാം. ഇതാണ് ആ കോൺവെക്സ് മിറർ. ഇതൊരു സ്ഫിയറിൻ്റെ, വലിയൊരു സ്ഫിയറിൻ്റെ ചെറിയൊരു സെക്ഷനാണ്. അതിൻ്റെ ഔട്ടർ സർഫേസാണ് പോളിഷ്ഡ് ആയിട്ടുള്ളത്, ഈ കോൺവെക്സ് സർഫേസ്. അപ്പോൾ ഇതിന് കോൺവെക്സ് മിറർ എന്ന് പറയും. ഇതിന് ഡൈവേർജിങ് മിറർ എന്നും കൂടെ പറയും. ഡൈവേർജിങ് മിറർ കാരണം ഇതിൽ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് ഇൻസിഡൻറ് ചെയ്താൽ, ഒരുപാട് ലൈറ്റ് റേസ് ഇവിടെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ദേ വിൽ റിഫ്ലക്ട് ബാക്ക് ഡൈവേർജിങ് അവേ ഫ്രം ഈച്ച് അദർ. എല്ലാം കൂടെ ഇങ്ങനെ അകന്ന് പോവാണ് ചെയ്യുക, ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക.
അതുകൊണ്ട് ഈ മിററിനെ നമ്മൾ ഡൈവേർജിംഗ് മിറർ എന്ന് കൂടെ പറയും. ഇനി കോൺകേവ് മിറർ എന്ന് പറയുമ്പം സ്ഫെറിക്കൽ മിററിൽ രണ്ടാമത്തേത് കോൺകേവ് മിററാണ്. അപ്പോൾ അവിടെ ഞാനൊരു സ്ഫിയറിൻ്റെ ചെറിയൊരു പാർട്ട് കട്ട് ചെയ്തെടുത്തു, ഈ ഭാഗം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഇന്നർ സർഫേസ് പോളിഷ് ചെയ്യണം. ഈ ഇന്നർ സർഫേസ് ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് സിൽവർ ചെയ്തിട്ട് ഈ ഭാഗം സിൽവറിയാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ആക്കി മാറ്റുകയാണ്. എന്നിട്ട് ഈ ഔട്ടർ സർഫേസ് റഫാക്കി വെക്കുകയാണ്, നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് കോൺകേവ് മിറർ. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സർഫേസ് പോളിഷ്ഡ് ആണ്, ഔട്ടർ സർഫേസ് റഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഇന്നർ സർഫേസിൽ നിന്നാണ്. ഇതിന് നമ്മൾ കൺവേർജിംഗ് മിറർ എന്ന് കൂടെ പറയും, കൺവേർജിംഗ് മിറർ. അതിന് കാരണം ഇതിലേക്ക് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് പതിച്ചു കഴിഞ്ഞാൽ എ ബീം ഓഫ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ദിസ് കോൺകേവ് മിറർ. ഓക്കെ, ഒരു പാരലായിട്ട് വരുന്ന ഒരു ബീം ഓഫ് ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദേ വിൽ കൺവേർജ് ടു വൺ പോയിന്റ്. അപ്പോൾ കോൺകേവ് മിററിൽ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് ഒന്ന് പതിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദ ലൈറ്റ് റേസ് വിൽ കൺവേർജ് ടു വൺ പോയിന്റ്. എല്ലാ ലൈറ്റ് റേസും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്, കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ കോൺകേവ് മിറർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂര്യപ്രകാശം ഒരുപാട് ഏരിയയിലുള്ള സൺലൈറ്റിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് പല ഒബ്ജക്ട്സും ചൂടാക്കിയിട്ട് കത്തിക്കാനൊക്കെ പറ്റും. കാരണം ഒരുപാട് ഏരിയയിൽ നിന്നുള്ള എനർജി ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ കൺവേർജ് ചെയ്യാൻ പറ്റും. അതിന് കോൺകേവ് മിറർ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കോൺവെക്സ് മിറർ ഈ മിറർ കൊണ്ട് പറ്റില്ല, കാരണം ഇതൊരു ഡൈവേർജിംഗ് മിററാണ്. ലൈറ്റ് റേസ് ഇങ്ങനെ അകന്ന് പോവാണ് ചെയ്യുക, ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് സ്ഫെറിക്കൽ മിറേഴ്സ് വരുന്നത്, കോൺവെക്സ് മിററും ഇത് കോൺവെക്സ് മിററാണ്, ഇത് കോൺകേവ് മിററാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ഫെറിക്കൽ മിറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. അതിൽ ഓരോ ടേംസും എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ടേം സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു സ്ഫെറിക്കൽ മിറർ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതാണ് കോൺവെക്സ് മിറർ, ഇത് കോൺകേവ് മിററാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു എ സ്ഫെറിക്കൽ മിറർ. ഒരു സ്ഫെറിക്കൽ മിററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അതിലൊന്നാമത്തെ ടേം സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. അത് നമ്മൾ സി എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചറിനെ സി, ക്യാപിറ്റൽ സി എന്ന ലെറ്റർ കൊണ്ട് കാണിക്കും. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ സി ആണ്. ഓക്കെ, എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്ഫെറിക്കൽ മിറർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കോൺകേവ് മിററാണ്. ഈ കോൺകേവ് മിറർ ആക്ച്വലി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. അപ്പോൾ ഈ സ്ഫിയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഫിയറിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ കോൺകേവ് മിറർ. അപ്പോൾ ഈ സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ട്, ഈ സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ട് ഇവിടെ. ഈ സെൻറ്ററിനെയാണ് നമ്മൾ ഈ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. അപ്പോൾ മിറർ ഒരു പാർട്ടായിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്റർ, അതിനെ നമ്മൾ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഈ കോൺവെക്സ് മിററിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സ്ഫിയർ ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഈ കോൺവെക്സ് മിററിൻ്റെ നമുക്ക് പറയാം ഈ സ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ് കോൺവെക്സ് മിറർ. അപ്പോൾ ഈ സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ട്, ഇതാണ് ആ സെൻറ്റർ എന്ന് പറയുന്നത് സി. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ഈ സെൻറ്റർ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് മിറർ ഈസ് എ പാർട്ട് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലായിരിക്കും മനസ്സിലായല്ലോ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ. എല്ലാവരും നോട്ട്ബുക്ക് എഴുതി വെക്കുക, സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. മിറർ ഒരു പാർട്ടായിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്ററാണ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി രണ്ടാമത്തത് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. നമ്മൾ ആർ എന്ന ലെറ്റർ കൊണ്ട് കാണിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കോൺകേവ് മിറർ നോക്കാം. ഇത് കോൺകേവ് മിററാണ്, ഇന്നർ സർഫേസ് പോളിഷ്ഡ് ആണ്, ഔട്ടർ സർഫേസ് റഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺകേവ് മിററാണ്. ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഈ സ്ഫിയറിന് ഒരു റേഡിയസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ലൈൻ വരച്ചാൽ ഇതിപ്പോൾ അതിൻ്റെ ഡയമീറ്ററാണ്, ഈ സ്ഫിയറിൻ്റെ ഡയമീറ്ററാണിത്. ആ ഡയമീറ്ററിൻ്റെ പകുതി എടുത്താൽ ഇത്രയും പാർട്ടാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ സ്ഫിയറിൻ്റെ ഈ റേഡിയസിനെയാണ് നമ്മൾ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക, മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ലൈന് വരച്ചാൽ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയും. ആ ഡയമീറ്ററിൽ അതിൻ്റെ പകുതി എടുത്താൽ ഇതിനെയാണ്, ഇത്രയും പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ കൊണ്ട് കാണിക്കും.
So radius of curvature of spherical mirror means it is the radius of the sphere of which the mirror is a part. Pillari notebook le ida. Adutha definition radius of curvature. Adin explanation le ida. Radius of curvature of a spherical mirror is the radius of the sphere of which the mirror is a part. A sphere inde oru part aanu mirror. A sphere inde radius aanu mirror inde radius of curvature aayittu varunathu. Okay? Ellarkkum manasilayallo. Moonavathe term aperture aanu. Aperture ennu parayunnathu oru mirror inde reflecting surface ne aanu aperture ennu parayam. For example parayanengil ivide idu oru concave mirror aanu. Ee complete surface ne aanu ഇതിന്റെ അപ്പർച്ചർ എന്ന് പറയും. ഇതാണെങ്കിൽ ഇതൊരു കോൺവെക്സ് മിറർ ആണ്. ഇതിന്റെ ഈ കംപ്ലീറ്റ് സർഫേസിനെയാണ് അപ്പർച്ചർ എന്ന് പറയാം. ഈ രണ്ട് മിററും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. ഇതിന്റെ അപ്പർച്ചർ ചെറുതാണ്, ഈ കോൺകേവ് മിററിന്റെ അപ്പർച്ചർ ചെറുതാണ്, ഈ കോൺവെക്സ് മിററിന്റെ അപ്പർച്ചർ വലുതാണ്. കാരണം ഇത് വലിയൊരു സ്ഫിയറിന്റെ ഒരു ചെറിയ പാർട്ട് കട്ട് ചെയ്തതാണ്. ഈ കോൺകേവ് മിറർ ആണെങ്കിൽ ഇതൊരു ചെറിയ സ്ഫിയറിന്റെ ചെറിയൊരു സെക്ഷൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ സ്ഫിയറിന്റെ വലുപ്പം മാറുന്നതിനനുസരിച്ച് അതിന്റെ അപ്പർച്ചറും മാറിക്കൊണ്ടിരിക്കും. അപ്പർച്ചറിന്റെ സൈസിലും വ്യത്യാസം ഉണ്ടാവും. ഇത് കോൺവെക്സ് മിറർ ലാർജ് അപ്പർച്ചർ ഉള്ളതാണ്, ഈ കോൺകേവ് മിറർ സ്മോൾ അപ്പർച്ചർ ഉള്ള മിറർ ആണ്. ഓക്കെ, ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിനെയാണ് അതേപോലെ ഈ മൊത്തം ഏരിയ സ്മൂത്ത് സർഫേസിന്റെ ഏരിയ ആണ് അപ്പർച്ചർ ആയിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇനി നോട്ട്ബുക്കിൽ അപ്പർച്ചറിന്റെ ഡെഫിനിഷൻ എഴുതാം. ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് അപ്പർച്ചർ. ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഇനി നാലാമത്തെ ടേം പോൾ ഓഫ് എ മിറർ ആണ്. പോൾ ഓഫ് എ മിറർ എന്ന് പറയുന്നത് ഒരു മിററിന്റെ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ സെന്ററിൽ വരുന്ന പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ ഒരു മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ സെന്ററിൽ വരുന്ന പോയിന്റിനെയാണ് പോൾ എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു കോൺകേവ് മിറർ ആണ്. ഇവിടെയുള്ളത് ഇതൊരു കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഇതാണ് സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ആ പോയിന്റിനെ ആണ് നമ്മൾ പോൾ എന്ന് പറയാം, പി എന്ന ലെറ്റർ കൊണ്ട് കാണിക്കാം. അതേപോലെ ഈ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഓക്കെ, ആ പോയിന്റിനെയാണ് നമ്മൾ പോൾ ആയിട്ട് എടുക്കുക. ഈ പോയിന്റ് പിന്നെ നമ്മൾ പി എന്ന് കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഈ മിറർ എടുക്കുകയാണെങ്കിൽ ഈ കോൺകേവ് മിററിൽ, ഓക്കെ, ഞാൻ ഈ പെന്നുകൊണ്ട് തൊടുന്ന ഭാഗം, ഇതിൻ്റെ സെന്ററിലുള്ള ഈ പോയിന്റ്, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് പോൾ ഓഫ് ദ മിറർ. അപ്പോൾ പോൾ ഇസ് ദ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ മിറർ വിച്ച് ലൈസ് ഓൺ ദ സർഫേസ്. ആ പോയിന്റ് ഇതിൻ്റെ സർഫേസിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ സർഫേസിൽ കിടക്കുന്ന ആ സെന്ററിലുള്ള പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. കോൺവെക്സ് മിറർ ആണെങ്കിൽ ഈ കോൺവെക്സ് റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ ഞാൻ ഈ പെന്നുകൊണ്ട് തൊടുന്ന ഭാഗം, സെന്റർ ആയിട്ടുള്ള ഈ പോയിന്റ്, ഈ പോയിന്റ് ആണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ സെന്റർ. ആ പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. ആ പോളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് ആ പോളിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതാം, എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതാം. പോൾ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ദ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് വിച്ച് ലൈസ് ഓൺ ദ സർഫേസ് ഓഫ് ദ മിറർ. പോൾ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ദ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് ദ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് വിച്ച് ലൈസ് ഓൺ ദ സർഫേസ് ഓഫ് ദ മിറർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ പോൾ ഓഫ് എ മിറർ. ഇനി അഞ്ചാമത്തത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഈ കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ആ സ്ഫിയറിന്റെ സെന്റർ ആണ്. ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. അപ്പോൾ നമുക്കിവിടെ സെന്റർ ഓഫ് കർവേച്ചർ കിട്ടി. ആ സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, പിന്നെ ഇവിടെ പോളുണ്ട്. ഓക്കെ, ഇവിടെ പോൾ കിടക്കുന്നുണ്ട്, പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഈ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ, ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അതിനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് അപ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസ് മിററിനെ ബൈസെക്റ്റ് ചെയ്യും. ഒരു ഈക്വൽ പാർട്ട് എബോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും, അതേപോലെ തന്നെ പാർട്ട് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും. അപ്പോൾ ദ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഇസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. അതൊരു ഇമാജിനറി ലൈനാണ്, അത് എത്ര നീളത്തിലും വരക്കാം. ഈ സൈഡിലും, അതായത് മിററിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് എത്ര നീളത്തിലും നീട്ടി വരക്കാം. പക്ഷേ ആ ലൈന് പാസ് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റിലൂടെ ആയിരിക്കണം. പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രേറ്റ് ലൈനെയാണ്
principal axis ennu parayam convex mirror nokkanengile ivideyana pole ullathu ini adinte sphere mirror inde complete spherical shape varumbo ingane varum appo adinte center of curvature ennu parayunnathu ee point aanu c center of curvature ini aa center of curvature neyum pole neyum serthittu oru straight line varachale pole neyum center of curvature neyum serthittu oru straight line varachayale ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ശരിക്കും എന്ത് ചെയ്യണം പോളിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്തു പോകണം അങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതാം പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഡെഫിനിഷൻ എഴുതാം പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ pole and center of curvature of the spherical രണ്ടാമത്തെ ടേം പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ആ പ്രിൻസിപ്പൽ ഫോക്കസ് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതിന് മുമ്പായിട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കണം ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിൽ സ്ഫെറിക്കൽ മിററിന്റെ ഡെഫിനിഷൻ എഴുതണം എന്താണ് കോൺവെക്സ് മിറർ കോൺകേവ് മിറർ എന്നുള്ളത് ഇങ്ങനെ ചിത്രം വരച്ച് കാണിക്കണം ഓക്കെ പിന്നെ അതിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ടേംസും സെൻറ്റർ ഓഫ് കർവേച്ചർ അതിൻ്റെ ഡെഫിനിഷൻ റേഡിയസ് ഓഫ് കർവേച്ചർ അപ്പർച്ചർ പോള് പ്രിൻസിപ്പൽ ആക്സിസ് ഇത്രയും ഡെഫിനിഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കി എഴുതാം എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഫിഗേഴ്സ് വരച്ചിട്ട് അതിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കാണിക്കാം ഓക്കെ അപ്പം ഇത്രയും ചെയ്തിട്ട് റെഡി ആയി നിൽക്കുക അടുത്ത ക്ലാസ് നമ്മൾ എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് പിന്നെ എങ്ങനെയാണ് ഒരു സ്ഫെറിക്കൽ മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ Thank you.